ഞാൻ നേരത്തെ നന്ദിയും പറഞ്ഞതാണ്. ഇപ്പോൾ ഒരു മൂന്ന് പേരും പറഞ്ഞതിനേക്കാൾ കൂടുതലൊന്നും പറയാനില്ല. പക്ഷേ ഒരു കാര്യം, ഞാൻ പലതവണ ഈ ഇതേ റൂട്ടിൽ യാത്ര ചെയ്തിട്ടുണ്ട്. വളരെ വലിയ സൗകര്യങ്ങളോട് കൂടിയുള്ള നക്ഷത്ര ബോട്ട്, നക്ഷത്ര സൗകര്യങ്ങളോടുകൂടി യാത്ര ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ മൂന്ന് തവണ യാത്ര ചെയ്തേക്കാൾ സത്യത്തിൽ ഞാനൊരു യാത്ര അറിഞ്ഞത് ഇപ്പോഴാണ്. കാരണം അത് പറയാതിരിക്കാൻ വയ്യ. കാരണം മറ്റുള്ള സമയത്തൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, ഇപ്പം സ്പീഡ് ബോട്ടിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത്, അപ്പോൾ സ്പീഡ് ബോട്ടിൽ അതിൻ്റെ ഒരു ഹരവും നമ്മളിങ്ങനെ സ്പീഡിൻ്റെ സംഭവം എന്നല്ലാതെ സത്യത്തിൽ അതിൻ്റെ ഒരു, ശരിക്കും അദ്ദേഹം പറഞ്ഞത് വളരെ സത്യമാണ്. നമ്മുടെ കുട്ടികളെ, ഇപ്പോൾ ഞാൻ എൻ്റെ ഭാര്യ ടീച്ചറാണ്, അവരോടൊക്കെ പറയുകയാണ്, നിങ്ങളുടെ കുട്ടികളെ കൊണ്ട് ഇങ്ങനെ ചില ഇതൊക്കെ ചെയ്യൂ, അല്ലെങ്കിൽ പാതിരാമണ്ണിൽ പോകൂ, കുട്ടികൾക്ക് ആ അവിടുത്തെ പ്രകൃതിയൊന്ന്, ഒരു വല്ലാതെ അബ്യൂസ് ചെയ്യാത്ത പ്രകൃതിയൊന്ന് കാണിച്ചു കൊടുക്കൂ. പിന്നെ അവർ കാണിക്കുന്ന ഒരു സത്യസന്ധത, സ്നേഹം, അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതൊരു സർക്കാർ സംവിധാനത്തിൽ സാധാരണക്കാരനായുള്ള, ഇപ്പോൾ നമ്മളൊക്കെ സാധാരണക്കാരാണ്. അപ്പോൾ ഒരു വലിയ വലിയ പദവിയും പണക്കാരൊക്കെ ഉള്ള ആളുകൾക്ക് 5-star, 7-star ഇവിടെ ഉണ്ട്, ടാജും ഒക്കെ ഉണ്ട്, അവർക്കായിട്ടുള്ള വലിയ യാനങ്ങളും ഉണ്ട്. പക്ഷേ അവർക്ക് ഒരിക്കലും ഈയൊരു ഊഷ്മളത കിട്ടില്ല എന്ന് ഞാൻ കരുതുന്നു. കാരണം കുട്ടനാടിൻ്റെ ചരിത്രം, പ്രകൃതി, കുട്ടനാട്ടിലെ മനുഷ്യരുടെ സങ്കടങ്ങൾ, അതോടൊപ്പം തന്നെ നമ്മുടെ ഒപ്പം എന്താണോ അവസാനം ഒരു ട്രിപ്പിൽ നിന്ന് നമ്മൾ ഓർക്കുന്നത്, അത് അവസാനം അവർ എന്താ പറയുക, അവർ എല്ലാവരും പ്രായമായിട്ടുള്ള 75 വയസ്സുള്ള ആളുകൾ വരെ കൈകൊട്ടി അവരോടൊപ്പം ചേരാൻ അത് കാണിച്ചു. അതാണ് അതിൻ്റെ സ്പിരിറ്റ്. ഓരോ യാത്രയും നമ്മളെ ആളുകൾ പറയാറുണ്ട്, എന്തിനാ യാത്ര ചെയ്യണമെന്ന് ചോദിക്കാറുണ്ട്. യാത്രകളൊക്കെ നമ്മളെ നവീകരിക്കാൻ വേണ്ടിയുള്ളതാണ്, മനുഷ്യരെ കാണാൻ വേണ്ടിയിട്ടും മനുഷ്യരെ എങ്ങനെ ജീവിക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് യാത്രകൾ. ഓരോ യാത്രയും നമ്മളെയൊക്കെ നവീകരിക്കും. കുറച്ചെങ്കിലും നമുക്കൊന്ന് നമ്മൾ മനുഷ്യരെ കൂടുതൽ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും ഒക്കെ തോന്നും. നമ്മുടെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതാണ് യാത്രയുടെ ഗുണം എന്ന് ഇപ്പോഴത്തെ കുട്ടികളെ തിരിച്ചറിയണമെന്നറിയില്ല. എന്തായാലും വയസ്സന്മാരായുള്ള ഞങ്ങൾ മൂന്നാലാൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവരാണ് ഇവിടെ വന്ന് സംസാരിച്ചത്. എല്ലാവരും എൻജോയ് ചെയ്തു. ഇതിൽ പ്രത്യേകിച്ച് ഇവരോട്, അതാണ് അദ്ദേഹം പറഞ്ഞത്, അവർക്ക് ഒന്നും ചെയ്തില്ലെങ്കിലും ശമ്പളം കിട്ടും. മനസ്സിലായോ? ഇതൊന്നും നമ്മളോട് ഇങ്ങനെയൊന്നും കൂടിയില്ലെങ്കിൽ അവർ ശമ്പളം കിട്ടും. നമ്മൾ ആരും ഒരു രൂപ പോലും അവർക്ക് ടിപ്പ് കൊടുക്കുന്നില്ല. ഒരു പുരവഞ്ചിയിൽ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഒരു മറ്റൊരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ ഓരോ കാര്യത്തിനും നിങ്ങൾ ടിപ്പ് അവരാവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. മനസ്സിലായോ? അതൊന്നും അവരൊന്നും പറയൂല. നിങ്ങൾക്ക് കരിമീന് പകരം പിലോപ്പിയ വറുത്ത് തരും. മനസ്സിലായി? എനിക്കുണ്ടായിട്ടുള്ളതാണ്, കേരള കരിമീൻ എന്നാണ് എന്നോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഇത് കരിമീനല്ലോ ചോദിച്ചപ്പോൾ പറഞ്ഞു, അതെ അതെ ഇത് കരിമീനാണ്, പക്ഷേ അത് പിലോപ്പിയ എന്നൊക്കെ അറിയപ്പെടുന്ന മീനായിരുന്നു. പക്ഷേ നല്ല ചെറിയ കരിമീൻ അവർ നന്നായി വറുത്ത് തന്നു. നമ്മളെല്ലാവരും നന്നായി എൻജോയ് ചെയ്ത്, ചെറിയ ഭക്ഷണമാണെങ്കിലും അത് സ്നേഹത്തോടുകൂടി വിളമ്പി തന്നു. ഒരു പരാതി ആർക്കില്ല, അതാണ് ഏറ്റവും പ്രധാനം. ഒരു പരാതി ഇല്ലാതെ നമ്മൾ പിരിയാൻ പോകുന്നു, അതാണ് ഏറ്റവും വലുത്. പിന്നെ ഇവർ എന്നോട് പറഞ്ഞു, ഇദ്ദേഹം എന്നോട് പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് വേറെ പരസ്യമൊന്നുമില്ല, സർക്കാരല്ലേ, പരസ്യമൊന്നുമില്ല. അപ്പം നിങ്ങളൊരു ഗൂഗിളിൽ നോക്കി 1000-കണക്കിന് ഈ ഹൗസ് ബോട്ടുകളെ പറ്റിയുള്ള സാധനം കിട്ടും, പക്ഷേ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് അധികം കിട്ടില്ല, കാരണം സർക്കാർ സംവിധാനത്തിന് അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, ഞങ്ങളൊക്കെ ഈ മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അതുകൊണ്ട് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പറയും, നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ടിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളെയോ കുട്ടികളെയോ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയൊക്കെ കൊണ്ട് നിങ്ങൾ എൻജോയ് ചെയ്യണമെങ്കിൽ വേഗയിൽ പൊക്കോ, ഞാൻ നമ്പർ തരാം എന്ന് പറയുക. അതന്നെയാണ് അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു മാർക്കും ഗ്രേസ് മാർക്കും എന്ന് പറയുന്നത്. എല്ലാവരും അവരെ നിലനിർത്തുക മാത്രമല്ല, നമ്മൾ ഈ ചെയ്യുന്നത് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിലും ഇങ്ങനെയൊക്കെ കഴിയും, ഇങ്ങനെയൊക്കെ പറ്റും എന്നവർ പ്രൂവ് ചെയ്യാണ്. അതുകൊണ്ട് അവരോട് നമ്മുടെ എല്ലാ മാനസികമായിട്ടുള്ള പിന്തുണയും എല്ലാ സ്നേഹവും എല്ലാ സൗഹാർദ്ദവും ഞാൻ പങ്കുവയ്ക്കുന്നു. എല്ലാവരും ഇനിയും വരുമ്പോഴും ഇത് ഓർക്കണം. ചിലപ്പോൾ ഇതിൽ നമുക്ക് പോകാൻ പറ്റിയെന്ന് വരില്ല, പക്ഷേ നാലാളോട് നമുക്ക് പറയാം ധൈര്യമായിട്ട് പൊക്കോളൂ, ഒരു കുഴപ്പമുണ്ടാവില്ല, അവർ നിങ്ങളെ വിഷമിപ്പിക്കില്ല, സങ്കടപ്പെടുത്തില്ല എന്നെങ്കിലും പറയാം, സന്തോഷം കൂടുതലെന്നില്ലെങ്കിൽ. അതന്നെ ഇവിടെ പലപ്പോഴും വരുമ്പോൾ നമ്മൾ പലപ്പോഴും പറ്റിക്കപ്പെടുന്നുണ്ട്. നിങ്ങൾ ഈ ഹൗസ് ബോട്ടിലൊക്കെ പോയാൽ നിങ്ങൾ ഒരു പ്രാവശ്യം യാത്ര ചെയ്ത് നോക്കുക, അപ്പോൾ അറിയാം. പലപ്പോഴും ഇറിറ്റേറ്റഡ് ആവും, നമ്മൾ വഴക്കുണ്ടാക്കേണ്ടി വരും. അതൊക്കെ യാത്രയുടെ എല്ലാ സുഖങ്ങളെയും, ചെറിയ യാത്രയാണെങ്കിലും നമ്മൾ എൻജോയ് ചെയ്തു. അതാണ് ഏറ്റവും വലിയ പ്രാധാന്യം. അതിന് ഈ വാഹനമല്ല അത് ഉണ്ടാക്കുന്നത്, ഈ ബോട്ടല്ല, ആ ബോട്ടിനുള്ളിൽ അതിനുള്ള മനസ്സുള്ള ഈ ചെറുപ്പക്കാരായിട്ടുള്ള സുഹൃത്തുക്കളുണ്ട്. അവർക്കൊരു വലിയ ഹഗ്. താങ്ക് യു വെരി മച്ച്.